തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര ചിറയിൽ രാജസ്ഥാൻ സ്വദേശിനിയായ പെൺകുട്ടി മുങ്ങി മരിച്ചു. ബലൂൺ വിൽപ്പനയ്ക്കെത്തിയ ഗോപി മന്ദ ദമ്പതികളുടെ മകൾ കൊനയാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി ഷെൽന ചേരുന്നുണ്ട്. ഷെൽന, എപ്പോഴായിരുന്നു സംഭവം നടന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശരിമ, ഇന്ന് വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര ചിറയിൽ കുളിക്കാനിറങ്ങിയ രാജസ്ഥാൻ സ്വദേശികളുടെ മകളാണ് മുങ്ങി മരിച്ചത്. ബലൂൺ വിൽപ്പനക്കെത്തിയ കുടുംബത്തിൽപ്പെട്ടതാണ് ഈ പെൺകുട്ടി. അച്ഛന്റെ പേര് ഗോപി എന്നാണ്. ഗോപി മന്ദി ദമ്പതികളുടെ മകളാണ് കൊന ആണ് മുങ്ങി മരിച്ചിട്ടുള്ളത്. ഈ കുട്ടിക്ക് 7 വയസ്സാണ്. വൈകിട്ടോടെ ഈ കുട്ടികൾ അച്ഛനും അമ്മയും ബലൂൺ വിൽപ്പനക്കെത്തി. ഈ കുട്ടികൾ കുളത്തിൽ ക്ഷേത്ര ചിറയിൽ കുളിക്കാനിറങ്ങിയിരുന്നു. ഉടൻ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്ഥലത്തെത്തുകയും അപ്പോഴാണ് ഈ മറ്റ് 2 കുട്ടികൾ, ഒരു കുട്ടി ക്ഷേത്രച്ചിറയിൽ മുങ്ങിയതായി പറയുന്നത്. ഉടൻ തന്നെ ഒരു കുട്ടിയെ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തി മറ്റ് 2 കുട്ടികളെ ഉടൻ തന്നെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇതിൽ ശിവാനി എന്ന് പറഞ്ഞ മറ്റൊരു കുട്ടി ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കുട്ടിക്ക് 9 വയസ്സാണ്. ഈ കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ലങ്സിൽ വെള്ളം കയറിയതുകൊണ്ടാണ് ഉടൻ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. കൊന സംഭവ സ്ഥലത്തു നിന്ന് തന്നെ ഏകദേശം ലങ്സിലൊക്കെ വെള്ളം കയറി ഗുരുതരമായ ഒരു അവസ്ഥയിലായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. ഇവർ ഈ ഉത്സവം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയത് മുതൽ ഈ സംഘം, രാജസ്ഥാൻ സ്വദേശികളടങ്ങുന്ന ഈ സംഘം വരും വിൽപ്പനയ്ക്ക് എത്തിയതായിരുന്നു. ഈ കൂട്ടത്തിലുണ്ടായിരുന്നവരുടെ മകളാണ് ഇപ്പോൾ മുങ്ങി മരിച്ചിട്ടുള്ളത്. ഇപ്പോൾ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്തായാലും ഈ ഉത്സവം തുടങ്ങി 2 ദിവസത്തിന് ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ ബലൂൺ വിൽപ്പനക്കിടെ ഈ കുട്ടികളെ ഈ അച്ഛനും അമ്മയും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് ഈ കുട്ടികൾ ക്ഷേത്ര ചിറയിൽ കുളിക്കാൻ ഇറങ്ങിയത്. ഇങ്ങനെയാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ തലശ്ശേരി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അവിടെ കൂടാതെ തന്നെ ഉത്സവത്തിന് അവിടെ നിയോഗിച്ചിട്ടുള്ള പോലീസുകാരാണ് ഈ കുട്ടികളെ ഉടൻ തന്നെ ക്ഷേത്ര ചിറയിൽ നിന്ന് എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതിൽ ഒരു കുട്ടി സംഭവ സ്ഥലത്തെത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. ഒരു കുട്ടി ശിവാനി എന്ന കുട്ടി ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുന 7 വയസ്സുകാരിയ കുനയാണ് മരിച്ചത്. ഗോപി മന്ദി രാജസ്ഥാൻ സ്വദേശികളായ ബലൂൺ വിൽപ്പനക്കാരായ ഗോപി മന്ദി ദമ്പതികളുടെ മകളാണ് മരിച്ചിട്ടുള്ളത്. ശരിമ, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള കുട്ടിയുടെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശിവാനി, 9 വയസ്സുകാരിയ ശിവാനിയുടെ നില ഗുരുതരമല്ല. കുട്ടിക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളില്ല. ലങ്സിൽ വെള്ളം കയറിയതുകൊണ്ടാണ് ഉടൻ തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഈ കുട്ടിയുടെ ആരോഗ്യനിലയിൽ മറ്റു പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 3 കുട്ടികളാണ് ക്ഷേത്രച്ചിറയിൽ ഇറങ്ങിയിരുന്നത്. അതിൽ ഒരു കുട്ടിയെ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ പോലീസ് രക്ഷപ്പെടുത്തിയിരുന്നു. മറ്റ് 2 കുട്ടികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിൽ കുന എന്ന 7 വയസ്സുകാരിയായ പെൺകുട്ടി മരിച്ചു. 9 വയസ്സുകാരിയ ശിവാനി ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ആശുപത്രിയിൽ ലഭിക്കുന്ന വിവരം. ശരിമ, കുട്ടിക്ക് 7 വയസ്സ് മാത്രമാണുള്ളത്. കൂടെ ഈ സമയത്ത് മറ്റുള്ളവരെ ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഉത്സവം നടക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് കൂടി അവരുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടിരുന്നില്ലേ? ശരിമ, ഉത്സവം നടക്കുന്ന സമയം തന്നെയാണ്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും ബലൂൺ വിൽപ്പനക്കാരാണ്. അപ്പോൾ അവർ ഈ കച്ചവടത്തിന്റെ തിരക്കിലായതുകൊണ്ട് തന്നെ കുട്ടികളെ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല എന്ന് വേണം ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ കുട്ടികൾ 5 മണിക്കായിരുന്നു സംഭവം. ഈ സമയത്താണ്, ഈ സമയത്ത് ആളുകൾ കൂടുതലായി എത്തുന്ന, ഉത്സവ സ്ഥലത്തേക്ക് ആളുകൾ കൂട്ടമായി എത്തുന്ന സമയമാണ്. ഈ സമയത്ത് ഇവർ ബലൂൺ വിൽപ്പനയുടെ തിരക്കിലായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടികൾ ആദ്യമൊക്കെ ശ്രദ്ധിച്ചിരുന്നത് എന്നാണ് മാതാപിതാക്കൾ വിവരം. പിന്നീട് ഈ പോലീസുകാരാണ് ഈ കുട്ടികൾ ക്ഷേത്ര ചിറയിൽ ഇറങ്ങിയതായി കണ്ടത്. ഉടൻ തന്നെ അവർ ഓടിയെത്തുമ്പോഴേക്കും ഒരു കുട്ടി മുങ്ങിപ്പോയി, അതായത് ഈ മരിച്ച കുട്ടി പുന മുങ്ങിപ്പോയിരുന്നു. മറ്റ് 2 കുട്ടികളെയും പോലീസ് രക്ഷപ്പെടുത്തി. അതിൽ ഒരു കുട്ടി അവിടുന്ന് തന്നെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൽ ശിവാനിയും കുനിയുമാണ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ കുനിയാണ് മുങ്ങിപ്പോയത്. ആ കുട്ടിയാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. മറ്റ് ഈ ശിവാനി എന്ന കുട്ടിക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ആ കുട്ടിയാണ് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. മാതാപിതാക്കൾ ആദ്യമൊക്കെ ശ്രദ്ധിച്ചിരുന്നു, പിന്നീട് ആണ് ഈ സംഭവം നടന്നതെന്നാണ് അവർ പറയുന്നത്. രാജസ്ഥാൻ സ്വദേശികളാണ്, ബലൂൺ വിൽപ്പനക്കെത്തിയതാണ് എന്നും സംഘത്തിലുണ്ടായിരുന്നവർ പറയുന്നുണ്ട്. ഇപ്പോൾ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരിമ, ശരി ശർണ.